സാധൂകരിക്കത്തക്ക വിധത്തിലാണ് കേരളത്തിലെ പിണറായിയുടെ പോലീസ് ജാമ്യമില്ലാത്ത വിധത്തിൽ ഇന്നലെ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പോലീസിനോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് നടപടിക്രമം പൂർത്തിയായിക്കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തിയിട്ടുള്ളത്? സാധാരണ ഒരു ഇമെയിൽ നിന്നുകൊണ്ടൊരു പരാതി വന്നാൽ ആ പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പരാതിക്കാരിയുണ്ടോ, അവരുടെ മേൽവിലാസം എന്താണ് എന്ന് അന്വേഷിച്ച് അവരോട് നേരിട്ടുകൊണ്ട് മൊഴിയെടുത്ത ശേഷം പരാതിക്ക് ആസ്പദമായിരിക്കുന്ന കുറ്റത്തെ എവിഡൻസ് ആയി കൊടുക്കുമ്പോൾ അതിന്റെ പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ ആരോപണ വിധേയനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേസെടുക്കാൻ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പിൽ അധികാരമുള്ളൂ. അതുപോലും അംഗീകരിക്കാതെ ഏതോ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി ഒരു ഇമെയിൽ പരാതി അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിയുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുവള്ളി പോലീസ് എടുത്തിട്ടുള്ള ഈ കേസ് അങ്ങേയറ്റത്തെ അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കാക്കിയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷെ പിണറായിയുടെ ചട്ടുകമായി പ്രവർത്തിച്ച് ന്യൂനപക്ഷത്തിനെതിരെയുള്ള കാടത്തം കാണിക്കാനാണ് മോഹമെങ്കിൽ അനുവദിക്കില്ല ഒരു നിമിഷമെന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ടീമായി കേരളത്തിലെ പിണറായി മാറിയിട്ടുണ്ടെങ്കിൽ എത്ര ഭൂരിപക്ഷം കണ്ടുകൊണ്ടാണോ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വന്നതും അതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി ചവിട്ടി പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം പിണറായി മറക്കണ്ട എന്ന് കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് ഇങ്ങനെ അവകാശവാദത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മതം പ്രബോധകൻ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ അതിലംഘിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? ബഹുമാനനായിരിക്കുന്ന ജൗഹർ പ്രാസ്താവികപരമായി എസ് വൈ എസുമായി കൊണ്ട് ബന്ധപ്പെട്ട ആളല്ല. ഞങ്ങളുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ പ്രബോധകനാണ്. പക്ഷെ ആരായിരുന്നാലും ശരി, ഇനകരുടെ കൂടെ നിൽക്കുക എന്നതാണ് എസ് വൈ എസിന്റെ സമീപനം. ഞങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾക്ക് മാത്രമല്ല, ഒരു പ്രസംഗികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മലയാള പദപ്രയോഗത്തിൽ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗം, ഒരു വാക്ക് സന്ദർഭത്തിന് അടർത്തിയെടുത്തുകൊണ്ടാണ് പോലീസ് അത് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളുടെ വസ്ത്രധാരണയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പെൺകുട്ടികളുടെ വസ്ത്രധാരണയെ മാന്യമായി കാണുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രധാരണ മാന്യമായി കണ്ടു കരുതുന്നവരാണ്. ഒരു സഭ്യേതര ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മതവിഭാഗമാണ് ഇസ്ലാം. പ്രവാചകൻ ഏതട്ടം വരെ പോകേണ്ടി വന്നാലും സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലയുറപ്പിച്ച പ്രസ്ഥാനത്ത് സമർപ്പിച്ചിട്ടുള്ളതാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ഒരു മുസ്ലിമിനും അധികാരമില്ല, ഒരു മനുഷ്യന് അധികാരമില്ല, ഒരു ഇന്ത്യക്കാരന് അധികാരമില്ല. പക്ഷെ സ്ത്രീത്വത്തെ എവിടെയാണ് ഇവിടെ അപമാനിച്ചിട്ടുള്ളത്? പെൺകുട്ടികളുടെ വസ്ത്രധാരണ തലയിൽ ചുറ്റി കഴുത്തിന്റെ ഭാഗത്ത് പുറമെ കാണിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത് പുറമെ ഇങ്ങനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഭക്തക്കയുടെ ചീള് പുറത്ത് കാണിക്കുന്നത് പോലെയാണ് എന്ന ഉപമ കേട്ടപ്പോഴേക്കും എസ് എഫ് ഐ എന്ന് പറയുന്ന എ ബി വി പി എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാറുമിടവനും അടിച്ചു മാറ്റിക്കൊണ്ട് കാമ്പടിഞ്ഞ ഭക്തക്കത്തോട് നെഞ്ചത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പ്രഹസനമാക്കുന്ന നമ്മുടെ നാടിന്റെ നാണം കെട്ട രീതി, ഒരു കാലത്ത് മാറമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത നാടാണ് നമ്മുടെ മലബാർ. രാജ്യത്തെ ഏറ്റവും വലിയ ജന്മിമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സവർണ തമ്പുരാക്കന്മാരുടെ നിന്നുകൊണ്ട് അവകാശവാദത്തിന് വേണ്ടി ഈ നാടിന്റെ ജന്മാവകാശമാകുന്ന സ്ത്രീയുടെ മാറമറക്കുന്ന അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത നാട്ടിൽ മാറി പിച്ചു ചെന്ന് മാറിടത്തിൽ നിന്നുകൊണ്ട് വസ്ത്രം പിച്ചു ചെന്ന് പ്രദർശനമാകുന്ന മറ്റുന്ന നെറികെട്ടൊരു സമീപനം നമ്മുടെ കേരളത്തിന് അപമാനമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് നാടമുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ പരുഷ്യം പ്രസംഗിച്ച പ്രഭാഷണത്തെ സന്ദർഭത്തിന് അടർത്തിയെടുത്തു. ആ പ്രസംഗത്തിന് സഭ്യതരമായി യാതൊരു ഭാഷയും ഞങ്ങൾ ആരും കാണുന്നില്ല. ഞങ്ങൾ പോലീസിനെ വെല്ലുവിളിക്കുന്നു, ഏത് ഭാഗമാണ് മലയാള ഭാഷയുടെ എല്ലാ പദാവലി മുമ്പിൽ വെച്ചുകൊണ്ട് പറ, സാഹിത്യത്തിന്റെ സകലമായ സീമകൾ മുമ്പിൽ വെച്ചുകൊണ്ട് പറ, ഏത് ഭാഗമാണ് അശ്ലീലമുള്ളത്, ഏത് ഭാഗമാണ് സഭ്യതരമായിട്ടുള്ളത്? ഒരു അക്ഷരം പോലും ഉദ്ദേശിക്കാനും സാധ്യമല്ല. ഒരു സ്ത്രീകളുടെ മാറിടത്തെ സംബന്ധിച്ച് പറയുന്നതും സ്ത്രീകളുടെ അംഗലാപനത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നതുമാണ് തെറ്റെങ്കിൽ ആ കുറ്റം ചാർത്തപ്പെടേണ്ടത് ജൗഹർ എന്ന അധ്യാപകരുടെ നേരെ മാത്രമല്ല, ആ കുറ്റത്തിന് ചാർത്തപ്പെടേണ്ടത് ആദ്യം അടച്ചു പൂട്ടേണ്ടത് നമ്മുടെ രാജ്യത്തെ സകലമായ തിയേറ്ററുകളുമാണ്. നമ്മുടെ ചാനലുകളിൽ പല ആളുകൾ നടത്തുന്ന അവതരിപ്പിക്കുന്ന കോമഡി സ്ത്രീകളെ അംഗലാപനത്തെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് പ്രതിഷേധാർഹമാകുന്നില്ല? ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു മതാധ്യക്ഷൻ, ഒരു ഫാദർ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ള കുർബാന കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ
അച്ഛനമ്മമാർക്ക് ജഡ്ജിമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ ജീൻസും ഷർട്ടും ധരിക്കുന്ന ടൈറ്റ് ടീഷർട്ട് ധരിക്കുന്ന ആഭാസകരമായിരിക്കുന്ന രീതിയെ സംബന്ധിച്ചും എന്റെ പള്ളിയിൽ എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എനിക്ക് കടന്നു വന്നേക്കരുത്, നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ മടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ പ്രസംഗിച്ചിട്ട് യൂട്യൂബിൽ നിന്നും വൈറലായിക്കൊണ്ടുവരുമ്പോ അതിനൊരു ആരോപണം ഉന്നയിക്കാൻ എ ബി വി പിക്ക് സാധിച്ചോ? അതിനൊരു ആരോപണം ഉന്നയിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചോ? അതിനൊരു ആരോപണം ഉന്നയിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചോ? സാംസ്കാരിക പരിവേഷം നാട്യമായി സ്വയം സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് സാധിച്ചോ? ദേവചേരിക്കട്ടെ ക്യാപ്റ്റൻ രാജു ഇടതുപക്ഷത്തിന്റെ ചാനലാകുന്ന കൈരളി ചാനൽ കയറിക്കൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ നഗ്നത കാണുമ്പോൾ എന്റെ മനസ്സിൽ എന്തോ താനിപ്പോകും, അതുകൊണ്ട് നിങ്ങൾ നഗ്നത മറച്ചേ വരാവൂ, നിങ്ങൾ ടീഷർട്ട് ധരിക്കരുത്, നിങ്ങൾ ടൈറ്റ് പാന്റ് ധരിക്കരുത് എന്ന് ക്യാപ്റ്റൻ രാജു പറഞ്ഞപ്പോൾ കൈയടിക്കാനല്ലാതെ അയാളെ സംബന്ധിച്ചിടത്തോളം കാമ ഉച്ചരിക്കാൻ സാംസ്കാരിക പരിവേഷം സ്വയം ഏറ്റെടുത്ത കേരളത്തിലെ ചില ബുദ്ധിജീവികൾ കണ്ടുകൊണ്ട് സാധിച്ചില്ല? എന്തുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സാധിച്ചില്ല? അത് മാത്രമല്ല, ശ്രീകുമാർ സാക്ഷാൽ സിനിമാ നടൻ ദാർബാരി ജഗതി ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ പരസ്യമാക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ ഏതായാലും പറഞ്ഞത് മുഴുവൻ യൂട്യൂബിൽ വൈറലാണ്, അതാർക്കും പരാതിയില്ല. സ്ത്രീകളുടെ നഗ്നതയെ ത്രികോണമായി ഉപമിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടല്ലാതെ പിന്നെ അങ്ങോട്ടാ നോക്കേണ്ടത് എന്ന വിധത്തിൽ കേരളത്തിലെ സിനിമാ നടൻ പറഞ്ഞിട്ട് കയ്യടിക്കാമല്ലാതെ മുന്നോട്ട് വന്നത് അത് സഭ്യതര ഭാഷയല്ലേ? അതിൽ അശ്ലീലമില്ലേ? ഇതൊന്നും അശ്ലീലമായി കരുതാതെ ഒരു ഉപമയെ മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു മതപ്രവർത്തകന് നേരെ കാണിക്കുന്ന ഈ കാടൻ നിയമം, ആ നിയമം ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്ന നിയമം മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയ നിയമം. നിയമം മനുഷ്യർക്ക് കുരുക്കായി വരുന്ന അവസരത്തിൽ നിയമം കയ്യിലെടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഭീകരവാദം വളരുന്നുണ്ട് അത്രേ, ഇവിടെ തീവ്രവാദം വളരുന്നുണ്ട് അത്രേ. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അടിവേര് കണ്ടെത്തി പിഴുതെറിഞ്ഞ പ്രസ്ഥാനമാണ് ജമിയത്തുള്ളത്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ എക്സ് വൈ ഇസഡ് കണ്ടെത്തിയ ഞങ്ങളോടാരും അതിന്റെ എ ബി സി ഡി പഠിപ്പിക്കണ്ട എന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് തീവ്രവാദമെന്ന്, എന്താണ് ഭീകരവാദമെന്ന്, തീവ്രവാദത്തിലേക്ക് ചിന്തിക്കുന്നവർ എന്റെ മരത്തിൽ പെട്ടവരല്ല എന്ന് ലോകാനുഗ്രഹി നബി തിരുമനസ്സല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെഞ്ചോട് ചേർത്ത് വെച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒരു പരിമ്പേശാൽ ഒരു മുസ്ലിം പ്രബോധകരും തയ്യാറല്ല. ഞങ്ങൾ തീവ്രവാദികളല്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾ തീവ്രവാദികൾ ആക്കരുത് എന്നാണ് പിണറായി പറയാനുള്ളത്. പക്ഷേ ഇവിടെയുള്ള രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? മോദിയുടെ ബി ടീമായി കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ കുറെ കാലത്തോളമായി ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിനും ദളിത് വിഭാഗത്തിന് നേരെയുള്ള വേട്ട പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ശശികളെ പ്രസംഗിച്ച തീവ്രവാദ മനോഭാവമുള്ള അത്ര തന്നെ മനോഭാവമില്ലാതെ പ്രസംഗിച്ച കേരളത്തിലെ ചില മുസ്ലിം പ്രഭാഷകന്മാർ എം എം എഫ് പറഞ്ഞപ്പോഴുള്ളവരെ ജയിലിലടക്കാൻ നിയമം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ വകുപ്പ് വെച്ചുകൊണ്ട് കേസ് ചാർത്തിയ ശംസുദ്ദീനെയും ശശികല ടീച്ചറെയും ഒരേ നിലക്ക് കാണുന്നതിന് പകരം ഒരാളെ മാത്രം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന ഈ ഇരട്ട രീതിയും ഇരട്ട നീതിയും അംഗീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, ശംസുദ്ദീൻ പാലത്തുമായി ആദർശപരമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, എം എം അക്രമമായി കൊണ്ട് ആദർശപരമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ശശികലയ്ക്ക് കൊടുക്കുന്ന നീതി അല്ലെങ്കിൽ ശശികലയ്ക്ക് കൊടുക്കുന്ന അവകാശം എല്ലാം കൊടുക്കാൻ തയ്യാറാകണം. ശശികല മാറിയും പ്രകാടിയെ മാറിയും കയറൂഴി വിട്ടുകൊണ്ട് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം ഏറ്റവും ഈ സമീപനം ഹിന്ദുത്വ പ്രീണനമാണെങ്കിൽ അംഗീകരിക്കാൻ സാധ്യമല്ല. ഹൈന്ദവ മതത്തോടെ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, ലോകത്തിനിടയിലും സൗഖ്യമുണ്ടാകണം എന്ന് പറയുന്ന ഹൈന്ദവടിയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, ലോക സമസ്ത സുഖിനോമം എന്ന് പറയുന്ന ഹൈന്ദവടിയോട് ഞങ്ങൾക്ക് പ്രിയമുണ്ട്, ലോകത്തിനിടയിലും സമാധാനം ഉണ്ടാകണമെന്ന് പറയുന്ന ഹൈന്ദവരക്കപ്പുറത്താൻ ഞാനും എന്റെ കെട്ടിയാലും ഒരു തട്ടാലും മാത്രം മതി എന്ന് പറയുന്ന ശശികലയും തകാടിയും അത് ഹിന്ദുവല്ല, ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വത്തെ താലൂക്കാലിക്കാനാണ് ഇരട്ടത്തെങ്കിൽ പിണറായി വിജയൻ മുന്നോട്ട് വരുന്നതെങ്കിൽ അതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായം ഒറ്റമുണ്ടാകുമെന്ന കാര്യം തുറച്ചയാണ്. ഇത് കൊടുവള്ളിയിൽ മാത്രം കണ്ട സമരമാണ്, ഒരുപക്ഷെ കാറ് കെട്ടിക്കൊണ്ട് ഞങ്ങൾ നിർത്താനാണ് കൊടുവള്ളി പോലീസ് തീരുമാനിച്ചതെങ്കിൽ ഇറങ്ങാനും മന്ദമാണ്.
മാരുതനാകുന്ന ഈ സമരം കൊടുങ്കാറ്റായി മാറിയാൽ ബാരിക്കാടിന് പോലും തെരഞ്ഞു വെക്കാൻ ഇവരെ സാധ്യമല്ല എന്ന് സൂചിപ്പിക്കാൻ നൽകി. ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ്. സമാധാനത്തിന് വേണ്ടി അടിയിലടി വരെ കാണാൻ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിനപ്പുറം ക്ഷമിക്കാൻ പറഞ്ഞാൽ അലമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പിണറായി മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. പക്ഷെ ഈ വേട്ടയാണ് തുടരാൻ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ സമരം കേരളം മുഴുക്ക ഉണ്ടാകുമെന്ന കാര്യം തുടർച്ചയാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് കൊടുവള്ളിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷേ DGP പറഞ്ഞു എന്ന പേര് പറഞ്ഞുകൊണ്ട് വേട്ടയാടാന തീരുമാനമെങ്കിൽ ഈ പ്രതിഷേധം കൂടി പിണറായി ജനങ്ങൾ അറിയിച്ചേക്കണം എന്ന് ബഹുമാനപ്പെട്ട SIയോടും ഉത്തരവാദിത്തപ്പെട്ട CO2 പറഞ്ഞ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിഷേധം മാത്രമല്ല വരും നാളുകളിൽ കാണാൻ പോകുന്ന ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഞങ്ങൾ ഗവൺമെന്റിനൊപ്പം ഉണ്ടാകും. പക്ഷേ ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോ അല്ല, ജനങ്ങളെ വേണ്ട പിണറായിക്ക് നരേന്ദ്രമോദിയുടെ ഹിതമതി, നരേന്ദ്രമോദിയുടെ ഇഷ്ടം മതി എന്നാണെങ്കിൽ മതേതര കേരളം നിങ്ങൾ വെച്ച് പൊറുപ്പിച്ചേക്കില്ല എന്ന് കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. SY സമരം ഇത് തുടക്കമാണ്. ആവശ്യമെന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമ്മിക തലവരുടെ അഭ്യർത്ഥനയോടുകൂടി SYSന്റെയും SKSSFന്റെയും എല്ലാം ഭടന്മാർ സമരം കേരളം മുഴുക്ക ആഞ്ഞുവീശും. ഇതൊരു പക്ഷത്തോട് മാത്രമല്ല, നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിത വിഭാഗമായ ദളിതുകാരായ ന്യൂനപക്ഷമായ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.